മുഴുവൻ പ്രതികളുടെ കയ്യിൽ, സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ മുഴുവൻ പ്രതികളുടെ കയ്യിൽ കയ്യാമം വെക്കുന്നത് വരെ ഞങ്ങൾ ജീവൻ കൊടുക്കും. പ്രതികളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും. സി കെ ശശീന്ദ്രൻ പോയല്ലോ ഈ പ്രതികളെ സംരക്ഷിക്കാൻ, ഡിവൈഎസ്പി ഓഫീസിലും അത് മജിസ്ട്രേറ്റിന്റെ മുറിയിലടക്കം കയറി പ്രതികളെ സംരക്ഷിക്കാൻ ഇന്ന് പത്രസമ്മേളനം നടത്തിയിരിക്കുക. ന്യായം പറഞ്ഞതോ അതിലേറെ അപമാനകരം, അതിലേറെ അപമാനകരം. പിണറായിയുടെ ദൂതനായി, സി പി എമ്മിന്റെ ദൂതനായി, പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എയും ഈ പ്രതികൾക്ക് വേണ്ടി ആത്മവിശ്വാസം കൊടുക്കാൻ പോവുക. സി പി എം ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഇവിടെ എസ് എഫ് ഐയുടെ ഫ്രാക്ഷൻ കമ്മിറ്റി മീറ്റിംഗും കാര്യങ്ങൾക്കും നേതൃത്വം കൊടുക്കുക. മുഴുവനുണ്ടാക്കി ഈ ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കും. അതുകൊണ്ട് ഈ ക്യാമ്പസിനെ എസ് എഫ് ഐയുടെ ക്രിമിനൽ വൽക്കരണത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് മരണാനന്തരമായി ആ കുട്ടിക്ക് നീതി ലഭ്യമാക്കാൻ എന്ത് പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കും? നിങ്ങൾ അറിഞ്ഞു ഒരു രീതിയിലും ഈ സമരത്തിൽ നിന്ന് അടിച്ചമർത്തൽ നിങ്ങൾ എത്ര നടത്തിയാലും അതിനേക്കാൾ വർദ്ധിത വീര്യത്തോടു കൂടി തിരിച്ചടിക്കും തുടക്കം വേണ്ട. സത്യം പുലരുന്നതുവരെ, ക്രിമിനലുകളെ നിയമവാഴ്ചയ്ക്ക് മുമ്പിൽ കൊണ്ടുവരുന്നതുവരെ ഈ പോരാട്ടം തുടരും. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കേറ്റതായിരിക്കുന്ന കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും പരിക്കേറ്റതായിരിക്കുന്ന കുട്ടികളുണ്ട്. ഈ പോരാട്ടം അടിച്ചമർത്തൽ കൊണ്ടും ഗ്രനേഡ് കൊണ്ടും പോലീസ് ലാത്തി ചാർജ് കൊണ്ടും ഒരു കാരണവശാലും പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല.